നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-2025 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ഇന്ന് നടന്ന പരീക്ഷയ്ക്ക് ആകെ സമയം 2.5 മണിക്കൂർ, സ്കോർ 80. ഇതിൽ 4 ഭാഗങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. 1ാമത്തെ സെക്ഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 സ്കോർ. ഇവിടെ ആകെ 6 മാർക്കാണ്. 2ാമത്തെ സെക്ഷൻ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 10, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 സ്കോർ. അടുത്ത സെക്ഷനിൽ ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 21, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 4 സ്കോർ. 4 മാർക്കാണ്. ഏതെങ്കിലും 8 ചോദ്യങ്ങൾ എഴുതണം, 11 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ. ലാസ്റ്റ് സെക്ഷൻ, ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 22 to 29, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 5 സ്കോർ. 22 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതണം, 5 മാർക്ക് വീതം. 1ാമത്തെ ചോദ്യം നോക്കുക. ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 24 rupees. ദ പ്രൈസ് ഓഫ് ദ പെൻ ആൻഡ് 2 pencils ഈസ് 30 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ. ഇവിടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, x+y=24, x+2y=30. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ y=6 എന്നും x=18 എന്ന് കിട്ടും. അതായത് പേനയുടെ വില 18 രൂപ, പെൻസിലിൻ്റെ വില 6 രൂപ. അടുത്ത 2ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ദ ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് എ സ്ക്വയർ, ലാർജ് സ്ക്വയർ, ഈസ് 4 cm. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് ദി സ്മോൾ സ്ക്വയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയർ. ഇവിടെ ഡയഗണൽ ഓഫ് ദി സ്മോൾ സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ സൈഡ് വലിയ സ്ക്വയറിൻ്റെ സൈഡ് തന്നെ, അപ്പോൾ ഇത് 4 എന്ന് തന്നെ വരും. ഏരിയ എന്നത് ഹാഫ് ഡി സ്ക്വയർ എന്ന ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം, കാരണം സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ 2 ഡയഗണലുണ്ടെങ്കിൽ ഡയഗണൽ തുല്യമാണ്. അപ്പോൾ ഇത് 4, ഇവിടെയും 4 എന്ന് വരും. ഹാഫ് ഡി സ്ക്വയർ, അപ്പോൾ ഹാഫ് ഇൻറ്റു 4 സ്ക്വയർ, 16 പകുതി, 8 എന്ന് കിട്ടും ആൻസർ. 3ാമത്തെ ചോദ്യം, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 3/10. 3/10 എന്നതിൻ്റെ ഡെസിമൽ ഫോം 0.3. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദ ഫ്രാക്ഷൻ ഫോം ഓഫ് 0.003. ആൻസർ 3/1000. 4ാമത്തെ ചോദ്യം, ഫോർ എനി 2 പോസിറ്റീവ് നമ്പേഴ്സ് xy, x+1 × y+1 = xy + x+y+1. The product of 2 natural numbers is 315 and their sum is 36. ഇങ്ങനെ പ്രോഡക്റ്റ് എന്ന് വരുമ്പോൾ എക്സ് വൈ എന്ന് മനസ്സിലാക്കുക. എക്സ് വൈ ഇസ് ഈക്വൽ ടു 315, x+y = 36. യൂസിങ് ദ എബവ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. അപ്പോൾ x+1 × y+1 ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. എക്സ് വൈ എന്നത് 315, x+y എന്നത് 36+1. ഇത് ആഡ് ചെയ്യുമ്പോൾ 352 എന്ന് കിട്ടും ആൻസർ. 5ാമത്തെ ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 cm, 6 cm ആൻഡ് 8 cm. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് 1 സൈഡ് 8 cm. ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്, അതിൽ കോമൺ ആയിട്ട് വരുന്ന സൈഡ് 8, അത് ബേസ് ആയിട്ട് വരയ്ക്കുന്നു. ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു, ഇവിടെ 90 ഡിഗ്രി നേരെ മുട്ടുന്ന പോയിന്റ് ആണ് ഡി, അത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ട്രയാങ്കിൾ എ ഡി ബി ആയി. 6ാമത്തെ ചോദ്യം, ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 29, അതായത് x+y = 29. And their difference is 5. x-y = 5. What are the numbers? അപ്പോൾ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 2x = 34, അവിടുന്ന് x = 17. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 17+y = 29, അവിടുന്ന് y = 12 എന്ന് കിട്ടും ആൻസർ. 7ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ പി ക്യു ബി സി ആർ പാരലൽ. പി ക്യു ബി സി പാരലൽ ആണ്. എ പി 2 cm, പി ബി 4 cm, എ സി 9 cm. വാട്ട് ഈസ് എ പി ഈസ് ടു പി ബി? എ പി ഈസ് ടു എ ബി എന്നത് 2:6, അതായത് 1:3 ആണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ ക്യു. എ ക്യു ഈസ് ഈക്വൽ ടു 3 cm എന്ന് വരും, അതായത് 2/6 × 9. ആൻസർ കിട്ടുന്നത് 3. 8ാമത്തെ ചോദ്യം, 1/9 = 0.111 എക്സെട്ര. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഫ്രം ഫോം ഓഫ് 0.333+0.777 എക്സെട്ര. 0.333 എന്നതിനെ 3/9 എന്നും 0.777 എന്നതിനെ 7/9 എന്നും എഴുതാം. ഇത് ആഡ് ചെയ്യുമ്പോൾ 10/9 എന്ന് കിട്ടും ആൻസർ. റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് √0.444 എക്സെട്ര, അതായത് 4/9, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2/3 എന്ന് കിട്ടും ആൻസർ. 9ാമത്തെ ചോദ്യം, ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 11 cm, ഡിവൈഡ് ഇൻ ദിസ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. 9ാമത്തെ ആൻസർ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യം 11 cm നീളമുള്ള ലൈൻ, അതിനെ 4:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് പാരലായിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ എ പി ഈസ് ടു ബി ബി = 4:5 എന്ന് കിട്ടും. 10ാമത്തെ ചോദ്യത്തിൽ, റൈറ്റ് ദ നാച്ചുറൽ നമ്പർ ഈക്വൽ ടു √12 × √27. ഇവിടെ √12 റൂട്ട് ഓഫ് 2 × 2 × 3 എന്ന് എഴുതാം. √27 എന്നതിനെ 3 × 3 × 3 എന്ന് എഴുതാം.
അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് രണ്ട് ടൂകളുണ്ട്, ഒരു ടു, രണ്ട് ത്രീക്ക് ഒരു ത്രീ, വീണ്ടും രണ്ട് ത്രീക്ക് ഒരു ത്രീ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 എന്ന് വരും ആൻസർ. അടുത്തത് റൂട്ട് 1/12 ഇൻറ്റു റൂട്ട് 4/27. ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1/81, അതിൻ്റെ റൂട്ട് ആൻസർ 1/9 ആണ്. 13-ാമത്തെ ചോദ്യം, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 18 ആൻഡ് ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 4:3. പെരിമീറ്റർ 18 ആകുമ്പോൾ അതിൻ്റെ പകുതി 9 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കുന്നു. 4:3 ഡിവൈഡ് ചെയ്ത് ട്രയാങ്കിൾ റെക്ടാംഗിൾ വരയ്ക്കുന്നു. 14-ാമത്തെ ചോദ്യത്തിൽ, ദ ജനറൽ ഫോം ഓഫ് എ നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 ഈസ് 5n+1. N is equal to 0, 1, 2, 3, etc. What is the remainder when 36 divided by 5? 36 in a 5 would divide the ball. That is 5 into 7 and 35 plus 1 and 36. Apol remainder 1 and the other. Write the general form of natural numbers, leave remainder 2 on division by 5. 5m plus 2 and 5n plus 2 in the read the letter. That is, what is the remainder obtained on dividing the product of two natural numbers which leave remainder 1 and 2 on division by 5? അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, 5m+1 ആണ് 1 റിമൈൻഡർ വരുന്നത്, 5n+2 ആണ് 2 റിമൈൻഡർ വരുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 5 × ഒരു നമ്പർ പ്ലസ് 2 എന്ന് വരും, റിമൈൻഡർ കിട്ടുന്നത് 2. 15-ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 4 മീറ്റർ. എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി, എ ഡി ആൻഡ് ദ പെരിമീറ്റർ ഓഫ് എ ബി ഡി. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 4 ആയതുകൊണ്ട് ബി സിയും 4, അപ്പോൾ പകുതി 2 മീറ്റർ. എ ഡി എന്നത് റൂട്ട് 12 എന്ന് കിട്ടും പൈതഗോറസ് തിയറം ഉപയോഗിച്ച്. പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 9.46 മീറ്റർ. 16-ാമത്തെ ചോദ്യത്തിൽ ഒരു ട്രപ്പീസിയമാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ രണ്ട് ഏരിയയും സെയിം വരും. ഡി പി എയും സി പി ബിയും സെയിം ഏരിയ. ചോദ്യം ആദ്യം എ പി ഡിയുടെ സെയിം ഏരിയ ഉള്ളത്, ഇപ്പുറത്തുള്ള സി പി ബി ആണ് ആദ്യത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെ, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ഡി. എ പി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടുത്തെ റേഷ്യോ തന്നെയാണ് ഇപ്പുറം വരുന്നത്. അതായത് x/3 = 12/x എന്ന് എഴുതാം. നോക്കുക, x/3 = 12/x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x²=36, അവിടെ നിന്ന് x=6 എന്ന് വരും. അപ്പോൾ ഇതിനകത്തുള്ള സ്ഥലത്തിൻ്റെ ഏരിയ ഇവിടെ 6, ഇവിടെയും 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഏരിയ 27 cm². 7-ാമത്തെ ചോദ്യം, ഇനെ കലണ്ടർ 3 out of 4 നമ്പേഴ്സ് ദാറ്റ് ഫോൾസ് ഇൻ ദ സ്ക്വയർ ഓഫ് മന്ത് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഒരു കലണ്ടറിലെ 4 നമ്പേഴ്സാണിത്. ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള 9 ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അടുത്ത കോളത്തിൽ x+8 ആണ് നമുക്ക് ആൻസർ ആയിട്ടുള്ളത്. പിന്നീട് ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദി ഡയഗണൽ പ്രൊഡക്ട്സ് ഇൻ ദ സെക്കൻഡ് ടേബിൾ. ഇതിലെ ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസർ 9, രണ്ടാമത്തെ x+8. ഡയഗണൽ പ്രൊഡക്റ്റ് നമ്മൾ കാണുമ്പോൾ ആദ്യം കിട്ടുന്നത് x²+8x+7, രണ്ടാമത്തത് x²+8x, ഡിഫറൻസ് ആയിട്ട് വരുന്നത് 7. 8-ാമത്തെ ചോദ്യം, ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ, x-1 × y-1 = xy - x+y+1. 29 × 49 കാണാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ 29 × 30 - 1, 49 × 50 - 1 എന്ന് എഴുതാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആൻസർ 1421 കിട്ടും. ബി പാർട്ടിൽ xy = 112, x+y = 23. അപ്പോൾ x-1 × y-1 = ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 90 ആണ്. 19-ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ പി ക്യു ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ബി സി ആൻഡ് എ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി. പി ക്യു =13 cm, ക്യു ആർ =14, പി ആർ =15. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി. ഇതെല്ലാം മിഡ് പോയിന്റ് തന്നിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഡബിൾ ആണ് താഴെയുള്ള നീളം. അപ്പോൾ എ ബി =28 cm. അതുപോലെ അടുത്ത് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സിയുടെ പെരിമീറ്റർ എന്നത് അകത്തുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഡബിളാണ്. 28 + 26 + 30, ആൻസർ 84 cm ആണ്. ഏരിയ പി ക്യു ആറിൻ്റെ 84 തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നത് 4 × 84 = 336 cm². 20-ാമത്തെ ചോദ്യത്തിൽ, ദ പെരിമീറ്റർ ഓഫ് എ ക്ലാസ് റൂം ഇൻ ദ ഷേപ്പ് ഓഫ് റെക്ടാംഗിൾ ഈസ് 34. റെക്ടാംഗിൾ ഷേപ്പിലുള്ള ക്ലാസ് റൂമിൻ്റെ പെരിമീറ്റർ 34. അപ്പോൾ 2 × x+y = 34, അവിടെ നിന്ന് x+y = 17 എന്ന് കിട്ടും. അതുപോലെ ഒരു ഹാൾ ഉണ്ടാക്കിയിരിക്കുന്നു, 5 times the length ആൻഡ് 3 times the breadth ഓഫ് ദി ക്ലാസ് റൂം. അപ്പോൾ 5x ആണ് ലെങ്ത്, ബ്രെഡ്ത്ത് 3y, അവിടുത്തെ പെരിമീറ്റർ 142. അപ്പോൾ പെരിമീറ്ററിൻ്റെ പകുതി 2 കൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ 5x + 3y = 71, ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y = 7 എന്നും x = 10 എന്നുമാണ്. അതായത് ലെങ്ത് ഓഫ് ദി ക്ലാസ് റൂം 10 മീറ്റർ, ബ്രെഡ്ത്ത് ഓഫ് ദി ക്ലാസ് റൂം 7 മീറ്റർ.
21-ാമത്തെ ചോദ്യത്തിൽ ആംഗിളെ 45 ഡിഗ്രിയും തന്നിരിക്കുന്നു. ഇത് 90 ആയതുകൊണ്ട് ഈ ആംഗിൾ മിച്ചം വരുന്നത് ACD 45 ഡിഗ്രി. CDയുടെ നീളം 4 മീറ്റർ. ഇവിടെ 4 ആയതുകൊണ്ട് ഇതും 4 ആണ്. ഇവിടെ 8, ഇത് 4 വന്നുകൊണ്ട് DBയുടെ ലെങ്ത് √48, അതായത് പൈതഗോറസ് തിയറം വെച്ച് കിട്ടും. ഏരിയ ഓഫ് ട്രയാംഗിൾ ABC എന്നത് ½ BH. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 21.856 ആണ്. 22 മുതൽ 29 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതണം, 5 മാർക്ക് വീതം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 30 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ 36. ഇഫ് എക്സ് ഈസ് ദ ലെങ്ത് ആൻഡ് വൈ ഈസ് ദ ബ്രെഡ്ത് ഓഫ് ദി റെക്ടാംഗിൾ, x + y ഈക്വൽ ടു, നമുക്ക് 2 × x + y 30 എന്നറിയാം. അപ്പോൾ x + y ഈക്വൽ ടു 15. അതാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ശേഷം ചോദിച്ചിരിക്കുന്നു ഏരിയ ഓഫ് റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 2 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ദി ലെങ്ത് ഓഫ് ദി ഒറിജിനൽ സൈഡ്. അപ്പോൾ x − 2 × y − 2 ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10 ആണ്. x + 1 × y + 1 ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 52. 23-ാമത്തെ ചോദ്യം, 3 ടൈംസ് ഓഫ് എ നമ്പർ ആഡഡ് ടു 4 ടൈംസ് ഓഫ് അനദർ നമ്പർ ഗീവ്സ് 37. അതായത് 3x + 4y ഈക്വൽ ടു 37. 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രോം 5 ടൈംസ് ഓഫ് ദി ഫസ്റ്റ് ഗീവ്സ് 27. അപ്പോൾ 5x − 2y ഈക്വൽ ടു 27. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ y = 4 എന്നും x = 7 എന്നും കിട്ടും. 24-ാമത്തെ ചോദ്യത്തിൽ AG = GP = 2:1. മീഡിയൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1. AP = 12. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AG and GP. AG കിട്ടുന്നത് 8 ആണ്. GP = 12 − 8 = 4 എന്ന് കിട്ടും. AB 18 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PQ and XY. PQ 9, XY 9 സെന്റിമീറ്റർ ആണ്. 25-ാമത്തെ ചോദ്യത്തിൽ റെക്ടാംഗിളിൻ്റെ സൈഡ് ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ആൻഡ് ബ്രെഡ്ത് ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, ഏരിയ ഓഫ് ഡിക്രീസ്ഡ് ബൈ 19. അപ്പോൾ x ഉം y ഉം ആണ് ലെങ്തും ബ്രെഡ്ത്തും എന്നെടുത്താൽ xy ആണ് ഏരിയ. ഇവിടെ സൈഡുകൾ x + 1 ഉം y − 1 ഉം ആകുമ്പോൾ ഏരിയ 19 കുറയും തന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ −19 എന്നാണ് ആൻസർ വരുന്നത്. 19 ആണ് ആൻസർ. അതുപോലെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് സൈഡുകൾ എഴുതാൻ x + 1 ഉം y − 1 ഉം ആണ് റെക്ടാംഗിളിൻ്റെ സൈഡുകൾ. സി ക്വസ്റ്റ്യനിൽ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x − y = 18 എന്ന് കിട്ടും. അതുപോലെ അടുത്തത് x − 1 × y − 1 കാണാൻ ചെയ്യുമ്പോൾ ആൻസർ കൂടുതൽ കിട്ടുന്നത് 17 ആണ്. അതായത് xy + x − y യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, −1. അപ്പോൾ 17 വരും ഈ ഭാഗം. അപ്പോൾ നേരത്തെയുള്ള ഏരിയനേക്കാൾ 17 കൂടുതലാണെന്ന് മനസ്സിലാവും. 2-ാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് ഇയർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദി സ്മോളസ്റ്റ് റൈറ്റ് ട്രയാംഗിൾ. ഹൈപ്പോട്ടന്യൂസ് √2 ആണ്. ലെങ്ത് ഓഫ് 3 സൈഡ്സ് ഓഫ് 4th റൈറ്റ് ട്രയാംഗിൾ. 4th റൈറ്റ് ട്രയാംഗിളിൻ്റെ സൈഡ് √4 അഥവാ 2, 1, √5. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റിൻ്റെയും ഫോർത്തിൻ്റെയും കൂടെ സം ഓഫ് പെരിമീറ്റർ ആണ്. ആൻസർ വരുന്നത് 8.650. 27-ാമത്തെ ചോദ്യത്തിൽ FD = 6 എന്ന് കിട്ടും, 10 − 4. AE is to EC എന്ന സെയിം റേഷ്യോ ആണ്, 4:6. അത് കട്ട് ചെയ്യുമ്പോൾ 2:3. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ നീളം കാണാൻ ആദ്യം DB കാണണം. അതിന് AD by DB = AE by EC. ഇതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ DB 50 എന്ന് കിട്ടും. അപ്പോൾ ABയുടെ നീളം 25. ഏരിയ ഓഫ് ADC is to BDC എന്നത് ബേസിൻ്റെ റേഷ്യോയ്ക്ക് തുല്യം, അതായത് 10:15, 2:3. 3-ാമത്തെ ചോദ്യം, എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ സബ്ട്രാക്ടിങ് 1 from the numerator ബിക്കം 1/2. ഇൻസ്റ്റെഡ് ഓഫ് 7 ആഡഡ് ടു ദ ഡിനോമിനേറ്റർ ഓഫ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കം 1/3. ഇത് ഫ്രാക്ഷൻ x/y എന്ന് എടുക്കുന്നു. നമുക്ക് കിട്ടുന്ന ഇക്വേഷനുകൾ 3x − y = 7, പിന്നീട് 2x − y = 2. ഇങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ x 5 എന്നും y 8 എന്നും കിട്ടും. ഫ്രാക്ഷൻ 5/8. 29-ാമത്തെ ചോദ്യത്തിൽ ഒരു പാറ്റേൺ തന്നിരിക്കുന്നു. നെക്സ്റ്റ് ലൈൻ 3² + 7, അതായത് 16, 4² വാട്ട് ഈസ് ദ 5th square നമ്പർ? 15² = 225. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്ക്വയർ ഇൻ ദിസ് പാറ്റേൺ? ഈ സീക്വൻസിൽ അടുത്ത സ്ക്വയർ നമ്പർ 29 ന്റെ സ്ക്വയർ 841 ആണ്. അങ്ങനെയാണെങ്കിൽ 36² ഈ രീതിയിൽ എഴുതാം, 1225 + 71. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് n² ആണ്. n² + 2n + 1 = n + 1 whole square. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇന്ന് നടന്ന 9-ാം ക്ലാസ്സിലെ മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.